എല്ലാവർക്കും റിവ്യൂ മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഹൊറ ത്രില്ലർ സിനിമയാണ് കോ വെബ്ബ് എന്ന് പറയുന്ന സിനിമ സിനിമയുടെ സ്റ്റോറി ബേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അധികം ആരോടും സംസാരിക്കാത്ത കുറച്ചൊക്കെ സൈലൻ്റ് ആയിട്ടുള്ള കുറച്ച് കുറേ ഇൻട്രവേർട്ട് ആയിട്ടുള്ള ഒരു പയ്യനാണ് പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം എന്തിനു പോലും സ്വന്തം അമ്മയോടോ അച്ഛനോടോ ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത വളരെ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്ത അധികം സംസാരിക്കാത്ത വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ് പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പീറ്ററിൻ്റെ റൂമിൽ നിന്നും രാത്രി നേരത്തെ റൂമിൽ നിന്ന് റൂമിൻ്റെ ചുമരിൽ നിന്നും ചില സൗണ്ടുകൾക്കെ കേൾക്കുകയാണ് അപ്പോൾ ആ ഒരു വിഷയം സ്വന്തം അമ്മയെ അറിയിക്കുകയാണ് അപ്പോൾ അമ്മ അത് എനിക്ക് തോന്നിയതാണ് അതൊക്കെ സ്വപ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കാര്യം ഒഴിവാക്കുകയാണ് അടുത്തുള്ള ദിവസങ്ങളിലും ഇതേ സൗണ്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ പീറ്റർ ഈ ഒരു സൗണ്ടിനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് അതിന് ശേഷം പീട്ടറിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് ഒരു മണിക്കൂർ ഇരുപത്തെട്ട് മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം അതായത് ഒന്നര മണിക്കൂറാണ് ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് അതും വളരെ മൂന്നേ മൂന്ന് കഥാപാത്രങ്ങളും ഒരു വീടും ഈ കഥാപാത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് സിനിമ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ തന്നെ കടന്നു പോകുന്നത് വളരെ സിംപിളായിട്ടുള്ള കഥയാണ് അത് വളരെ നന്നായിട്ട് തന്നെ സിനിമ നരേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയുടെ ഏറ്റവും വലിയ നട്ടൽ എന്ന് പറയുന്നത് ഈ മൂന്ന് കഥാപാത്രങ്ങളാണ് പിട്ടറിൻ്റെ അമ്മയെ അഭിനയിച്ചുള്ള കരൾ എന്ന് പറയുന്ന കഥാപാത്രം പീറ്റർ എന്ന് പറയുന്ന ആ ഒരു കൊച്ചുകയ്യെ കൊച്ചു പയ്യൻ്റെ കഥാപാത്രവും അതുപോലെ തന്നെ പീട്ടറിൻ്റെ ആ അച്ഛൻ്റെ കഥാപാത്രത്തിലുള്ള മാർക്ക് എന്ന് പറഞ്ഞ മാർക്ക് എന്ന് പറയുന്ന കഥാപാത്രം ഈ മൂന്ന് പേര് മൂന്ന് പേരുടെയും കഥാപാത്രങ്ങൾ മാത്രം കൊണ്ടാണ് സിനിമ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ കടന്നു പോകുന്നത് അതോ അതോടൊപ്പം സിനിമയുടെ ആവശ്യ ആദ്യത്തെ ഒരു അരമണിക്കൂറുണ്ട് ആ അരമണിക്കൂറിൽ കാണിച്ചിരിക്കുന്ന ഹൊറർ എലമെന്റ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒന്നാണ് കാരണം പിട്ടൻ്റെ റൂമിൽ നിന്ന് വരുന്ന ഒരു ഹൊറർ സീനൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് തന്നെ സിനിമ ചെയ്തിട്ടുണ്ട് പിന്നീട് പറയേണ്ട എടുത്തു പറയേണ്ട ഹൈലൈറ്റ് കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ അവസാനത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റില് തിരയും വരുന്ന ഒരു സീനുണ്ട് സിനിമയുടെ അവസാന സീക്വൻസുകൾ ഒരു ഇരുപത് മിനിറ്റ് ആ ഒരു ഇരുപത് മിനിറ്റ് വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ സിനിമ ചെയ്തിട്ടുണ്ട് ഒട്ടും തന്നെ ബോർഡടിപ്പിക്കുന്നില്ല അവസാനത്തെ ആണ് ഈ സിനിമയിലെ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് നന്നായിട്ട് തന്നെ ഈ സിനിമ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ചിലപ്പോൾ മേ ബി ഈ സിനിമയുടെ കഥയൊക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു പല സിനിമകളുടെ സ്റ്റോറി പോലെ ആണെങ്കിൽ തോന്നുന്നു അതുപോലെയൊക്കെ തന്നെ തോന്നുമെങ്കിൽ പോലും വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ അത് വലിയ രീതിയിലൊന്നും ആളുകളെ മോഷിപ്പിക്കാത്ത രീതിയിൽ വളരെ നന്നായിട്ട് തന്നെ സിനിമ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അരമണിക്കൂർ കുറച്ച് ഹൊറ എലമെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ അവസാനത്തെ നിമിഷങ്ങളിൽ തന്നെ നന്നായിട്ട് തന്നെ ത്രില്ലെടുപ്പിക്കുന്നുണ്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ മൂന്ന് കഥാപാത്രങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ ഇപ്പോൾ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ സിനിമ ഇതൊക്കെ തന്നെയാണ് സിനിമ ബോറടിപ്പിക്കാതെ ഡീസൻറ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ഹൊറർ സിനിമയായിട്ട് നമുക്ക് ആളുകൾ കാണുന്ന പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഈ സിനിമ പേഴ്സണലി ഈ സിനിമ തീർച്ചയായിട്ടും ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ട് നല്ലൊരു ഹൊറത്തുള്ള സിനിമയായിട്ട് വരുന്നുണ്ട് സിനിമയിൽ അതുപോലെ തന്നെ രാത്രി നേരങ്ങളിലൊക്കെ ഹെഡ്സെറ്റൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി പ്രിന്റൊക്കെ ഉപയോഗിച്ചു തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് തന്നെ ഈ സിനിമയ്ക്ക് അറിയാൻ പറ്റും വളരെ ചുരുക്കം ചെറിയ വളരെ ചെറിയൊരു സിനിമയാണ് വളരെ ചുരുക്കം കഥാപാത്രങ്ങളും ഒരു കൊച്ചു സിനിമയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൊർ ഇത്തരത്തിലുള്ള സിനിമ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ മിസ്റ്റിത്തരുന്ന സിനിമകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഒരു വട്ടം കൺറിയ്ക്കാവുന്നതൊക്കെ തന്നെയുണ്ട് എനിക്ക് ഈ പേഴ്സണലി ഈ സിനിമ തീർച്ചയായിട്ടും ഡീസൻറ്റ് വാച്ച് ആയിട്ടുള്ള കൊടുക്കുന്ന സമയത്തിനും ഡാറ്റയ്ക്കും വർത്തായിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക്